തുർമീദസിന്റെ ഒരു ഒച്ച പട്ടാമ്പാള് പോലും തോറ്റുപോകും. ഭഗവാനെ വാങ്ങിയ പടവും തിരികെ വെക്കാ. ശംഖം സചക്രം സഗദം സപത്മം ശംഖം സഖഡ്ഖം സശരം സവേദം ശംഖം സചക്രം സഗദം സപത്മം ശംഖം സഖഡ്ഖം സശരം സവേദം. കണ്ടില്ലേ നീച ജാതിയ, ഉണ്ണികളുടെ ആരോ കഥ കഴിക്കണെന്ന് ചെയ്യിച്ച മാരണ. ആരാ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ടത്? നിങ്ങൾ ആരും കണ്ടില്ലേ? ഇല്ല, ആരാ ഇത് ചെയ്തത്? ഇത് ചെമ്പ്രയെന്ന് വിട്ടത് തന്നെയാ, സംശയം വേണ്ടി. പുലർച്ചെ ഞങ്ങളെ വിളിച്ചുണർത്തി സാധനം കുളത്തിന്റെ എവിടെ കിടക്കണമെന്നുള്ള സ്ഥാനം വരെ പറഞ്ഞു നടന്നു മാധവൻ. ഭഗവാൻ അവന്റെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് പറയൂ. മാരണം കുളത്തിൽ വീണപ്പോഴേ അവൻ ക്ഷേത്രത്തിൽ ഇരുന്നറിഞ്ഞിരിക്കണു. അതിന്റെ അർത്ഥം അല്ലേ പാറു? അതെന്നെ അടുത്തി. ഇനി കുഞ്ഞുണ്ണി കുറച്ച് സൂക്ഷിക്കണം, ശത്രുക്കള് കുറച്ചൊന്നും അല്ലേ അവനുള്ളത്. രണ്ടു ദിവസത്തേക്ക് ആരും കുളത്തിൽ ഇറങ്ങാൻ അയക്കണ്ട, തൽക്കാലം ഇതുപോലെ ഇരുന്നാ മതി. പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഒഴുക്കുക. ഇനി ഉണ്ടാവും ഈ ജാതി പല മരണങ്ങളും ഈ ഇല്ലത്ത് ഇക്കെ എടുത്ത് നട കടലിൽ കൊണ്ട് താഴ്ത്തണം. എന്റെ രണ്ടു മക്കളെയും കാത്തോണേ എന്റെ കൃഷ്ണ. എന്ത് കഷ്ടം? ഈ മഹാപാപം ഞാൻ ഏത് ഗംഗയിലെ ഒഴുക്കാന്ന് പറയായിരുന്നു. ഇനി നീ അന്ന് ഗംഗയിലൊന്നും കൊണ്ടുപോയി ഒഴുക്കണ്ട, നമ്മുടെ ഈ തൂതപ്പുഴയിൽ ഒന്ന് മുങ്ങിയാ മതി, ഈ പാപത്തിന് അതൊക്കെ മതി. അല്ല നീ ഇത് ഇടയ്ക്കിടക്ക് ഞാൻ അറിയാതെ എടുത്തടിക്കുന്നു, ഇത് കാലിയല്ല. കുടിച്ചാ കാലിയാവും, താനേന്ന് അറിയാൻ അക്ഷയപാത്രം ഒന്നല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം തിങ്ക് ചെയ്യാം. ഒരു ചെയിൻ വാങ്ങി നിന്റെ കഴുത്തിലിട്ടാലോ? ചെയിൻ മീൻസ് താലി. അയ്യടാ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതിക്കും എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കും നീ എന്റെ വൈഫ് ആകുന്നതാ നല്ലത്. എന്നിട്ട് നമുക്ക് ഈ തട്ടുമ്പോർ ഒരു ഷാപ്പാക്കാം, പട്ടായ ഷാപ്പ്, മധുശാല. നീ ഇവിടത്തെ മധുബാല. എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ? വീണു മൂക്കിട്ടും കുടിച്ചിട്ട് ഓരോരു. എന്നിട്ട് നീ നെല്ലൂർ മന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടിപ്പോ എന്റെ മൊബൈൽ എടുത്ത് നോക്ക്. താജ്മഹൽ, താജ്മഹൽ. എന്താ ഒരു ഭംഗി. എന്റെ താജ്മഹൽ ഇഷ്ടായില്ലടി മുംതാസേ. ഈ കുട്ടി ഇത് എവിടെ പോയിരിക്കുന്നു? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. തുളസിയേ, നീ എന്താടി ഇങ്ങനെ കണ്ണുപിടിച്ച് നോക്കണേ? എന്താടി വട്ടിയില്? ബാക്കിയിരുന്ന നെൽവിത്ത അവലടിക്കാൻ പെണ്ണുങ്ങളും ഒന്ന് നിക്കണു. പെണ്ണുങ്ങളിടിച്ച അവനും കതിരിപ്പുഴവും കൂട്ടി കഴിച്ചിട്ട് ഇഷി കാലായി. നിക്ക, ആ ഊര് തണ്ടി വന്നൂല്ലേ? ഉണ്ണിയോട്ടിന് ഊര് തണ്ടം പോയതൊന്നും അല്ല, പഴയില്ലെന്ന് നോക്കാൻ പോയതാ. കുഞ്ഞുണ്ണിയെ ഊര് തണ്ടി എന്ന് വിളിച്ചത് കുട്ടി ഞങ്ങൾ ഇഷ്ടായില്ലാന്ന് തോന്നുന്നു. കണ്ടില്ലേ മൂക്ക് കാന്താരിമുള പോലെ അവിടെ ചുവന്നത്? എന്താ ഇവിടെ ഒരു ദുർഗന്ധം? അത് ഞാൻ നല്ല നാറ്റുണ്ടല്ലോ തുളസി. അമ്പലവാസി കൂട്ടുള്ള അടുത്ത് വരുമ്പോ ചന്ദനം മണക്കണ്ടതല്ലേ ഷാരടി? എന്താ അവിടെ ഒരു ജാതി മണം? അശ്രീകരം, ശുദ്ധവും വൃത്തിയില്ല. എഴുതി വരിക, മാറി നിക്ക. എന്തൊക്കെയാണാവോ കൃഷ്ണ കൃഷ്ണ. എനിക്ക് മനസ്സിലാവുണ്ട് കുട്ടിയുടെ മനസ്സിന്റെ സങ്കടം. കുട്ടിയുടെ വേർപ്പിന് നല്ല മീനച്ചാറിന്റെ മണ, അത് ആസ്വദിക്കാനുള്ള മനസ്സ് ഇവിടെ ആർക്കും ഇല്ലല്ലോ. എനിക്കിഷ്ടാ മത്സ്യഗന്ധിയുടെ ഗന്ധം. മത്സ്യഗന്ധി തട്ട് കെട്ടിലമ്മ. ഇവിടുന്ന് തെക്കോട്ട് 3.5 കിലോമീറ്റർ നടന്നാലേ ഒരു ENT ആസ്പത്രിയുണ്ട്. അവിടെ ചെന്നാലേ പെൺകുട്ടികളെ കാണുമ്പോ ഈ മൂക്ക് വിടരുന്ന സൂക്കടും മാറ്റി തരും. എന്റെ മൂക്ക് പിടിക്കാൻ ഞാൻ ആരും സമ്മതിക്കില്ല. എടി കള്ളി, കുഞ്ഞുണ്ണി നിന്നെ എടുത്തോളും. നമ്മൾ എന്താ ചെയ്യാ എന്റെ പാർവതിയെ? ചെയ്യരുതെന്ന് പറയണതേ അവൻ ചെയ്യൂ, അതിലാ ഹരം. എന്റെ ചട്ടമ്പിക്ക് ആരെയും പേടിയില്ലല്ലോ, സ്വന്തം ഏട്ടനെ പോലും.
ഉറങ്ങിക്കോട്ടെ പതക്ക. ഞാൻ ചെമ്പറയിൽ പോയ എന്താ കുഴപ്പം? അമ്പട കള്ള, നീ ഉറങ്ങിയിട്ടില്ല, ഉറക്കം നനച്ച് കിടക്കല്ലേ. ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ ചെമ്പറയിൽ പോയ എന്താ കുഴപ്പം? നമ്മുടെ കാർന്നോമാരുടെ കാലം മുതലേ നമുക്ക് ആ ഗ്രാമമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതാ നിയമം. ആരുണ്ടാക്കിയ നിയമം? നമ്മുടെ പഴയ കാർന്നോമാരായിട്ട് തന്നെ. പോകരുതെന്ന് വിലക്കുമ്പോ എന്റെ യുക്തിക്ക് നിരക്കുന്ന ഒരു കെട്ടുകഥ എങ്കിലും പറയണം. സാധിക്കോ? അമ്മയ്ക്കോ ചിറ്റശിക്കോ ആർക്കെങ്കിലും? എന്നോട് തർക്കിക്കാൻ ഞാൻ ആളല്ലേ. വിശക്കണുണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നോളൂ. എന്റെ മാതാവാ. അതിനും ഏട്ടനെ തന്നെ വിളിച്ചാ മതി, എന്നെ വിളിക്കണ്ട, ഞാനല്ലേ അടുത്ത് നിൽക്കുന്നത്. മത്സ്യഗന്ധി നാറും, മീൻ വിളമ്പിയ നാറും, അതെങ്ങനെയാ ഒടുക്കത്തെ ഒരു കള്ളുകൂടിയല്ലേ? ആദ്യ പിടിച്ച് ഞാൻ ചാവിയുള്ളൂ. ഈശ്വര തുളസി, വിന വിതച്ചാൽ വിനയെ കൊയ്യൂ. തുളസി, തിന്ന ചോറിന് നന്ദി കാട്ടാൻ വാലാട്ടി നടക്കല്ലേ നീ? ആ നേരം 10 തുളസിമാല തൃത്താലപ്പിന് കെട്ടിക്കൊടുത്താൽ ഈ ജന്മം ആ പുണ്യമെങ്കിലും കിട്ടും നിനക്ക്. അങ്ങനെ ഇനി എന്നെ കള്ളിന് കാവലിരുത്തണ്ട. കൊണ്ടുവാ കള്ളു, ഉപ്പിയും അച്ചാറൊക്കെ നെല്ലി പൂത്തി വെച്ച് പഴുപ്പിക്കാൻ. ഇതിവിടെ വെച്ചത് ആരാ? നാശം. രണ്ടു ദിവസത്തേക്ക് ആര്യൻ കുളത്തിൽ ഇറങ്ങാനായിക്കണ്ട. തൽക്കാലം ഇതുപോലെ ഇരുന്നാ മതി. പൗർണമി കഴിഞ്ഞിട്ട് കടലിലേക്ക് ഒതുക്ക. നമ്പൂരാരുടെ ദഹനപ്പരെ കിടന്നറിയിക്കാൻ ഇനി ഷാരത്തെ പെൺകുട്ടികളെ കിട്ടില്ല. നാട്ടിലൊക്കെ നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് അത്ര നല്ലൊന്നല്ല കേക്കണേ. ഇല്ലത്തെ ഉണ്ണിയുടെ വിളിക്കേമിയെ. എന്താ നിന്റെ ഉദ്ദേശം? അച്ഛൻ കേട്ടില്ലേ അയാൾ എന്നെ കുറിച്ച് പറയണത്? നിക്ക് കല്യാണം വേണ്ട, നിക്ക് ഒരു ചെക്കണി കാണണ്ട. ഒറ്റ അങ്ങോട്ട് ഒരു ഒഴിവഴിവും പറയണ്ട. മര്യാദക്ക് കാപ്പിയായിട്ട് കോലാലേക്ക് വന്നോളാന്നേ. ശാരത്തായ ശാരങ്ങൾ മുഴുവൻ തെണ്ടി നിറങ്ങി എന്റെ ഉള്ളക്കാലം എടുത്തു. ഒരു കല്യാണം ഒത്തുവിട്ടാൻ അറിയോ നിനക്ക്? ഈ തുളസി ആരാന്ന് ഇന്ന് ഞാൻ കാട്ടിത്തരണുണ്ട്.